കുഞ്ഞു മരത്തിൽ കൂടിയൊക്കെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. വിനോദായിട്ട് വെള്ളത്തിൽ ചാടണ്ട, ഇറങ്ങുമ്പോ അവസ്ഥ വീണാട്ടമാണ്, വീണാട്ടം. അങ്ങനെ നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടു തുടങ്ങി. അടിപൊളി ഫീലാണ് ഇവിടെ എത്തിക്കഴിയുമ്പോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കോമഡി പറഞ്ഞു. നിങ്ങളിപ്പോ വെള്ളച്ചാട്ടത്തിന്റെ ഉള്ളിലാണ്. ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്നൊരു ഹാഫ് ഡേ ട്രിപ്പ് പോവാണ് കേട്ടോ. ഇവിടെ അടുത്തുള്ള നാഷണൽ പാർക്കിന്റെ അണ്ടറിൽ വരുന്ന ഹെൻഡ്രഡ് വാട്ടർഫാളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇവിടെ സൗത്ത് വെയിൽസിലെ തന്നെ ഹൈയസ്റ്റ് ആയിട്ടുള്ള ഒരു വാട്ടർഫാൾ ആണ് ഇത്. അപ്പൊ നമുക്ക് പെട്രോള് കുറവായിരുന്നു, അപ്പൊ പെട്രോൾ അടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്യാനുണ്ട്, നമുക്ക് പെട്രോളിന്റെ ആവശ്യമുണ്ട്. അപ്പൊ വിനോദായിട്ട് അവിടെ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുവാണ്. വിനോദായിട്ടം ബില്ല് പേ ചെയ്യാൻ വേണ്ടി പോയിക്കോണ്. ഞാനിങ്ങനെ വെയിറ്റിംഗ്. വിനോദന എന്തെങ്കിലും സ്നാക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ലഞ്ച് കഴിച്ചിട്ടില്ല, ചെറുതായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ലേറ്റ് ആവുമായിരുന്നു ലഞ്ച് കഴിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ലഞ്ച് കഴിക്കാതെ ഇറങ്ങിയത്. എന്താ വാങ്ങിച്ചേ? നമുക്ക് പാർക്കിംഗ് ഇവിടെ ഫ്രീ ആണ്. കാർ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ ഇടും. അപ്പൊ നമ്മള് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. ഇവിടെ നിന്ന് ദൂരം ദൂരം ഉണ്ട് നടക്കാനായിട്ട് വിനോദായിട്ടാ. പക്ഷെ അത് ഓക്കെ വെച്ചോ. ഇവിടെ നിന്ന് അധികം ദൂരം ഇല്ലെന്ന നീ വിചാരിക്കുന്നു, നടന്നു നോക്കട്ടെ. ആ ഇവിടെ തന്നെ ആപ്പ് ഉണ്ട്, പോയി നോക്കട്ടെ. ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇത്രയും വഴി നടന്നിട്ട് വേണോ അങ്ങോട്ട് എത്താനായിട്ട്? വിനോദായിട്ട് വെള്ളത്തിൽ ചാടണ്ട. വെള്ളത്തിൽ ചാട്ടമൊന്നുമില്ല, ഈ കോലത്തിൽ അങ്ങനെ ചാടാനോ? ചാടുന്നതിന് കുഴപ്പമുണ്ടായിട്ടില്ല. ഈ കോലത്തിന് എന്താണ് കുഴപ്പം? അതിന് നമ്മള് വേറെ ഡ്രസ്സൊക്കെ കൊണ്ടുവരണമായിരുന്നു, അതൊന്നും കൊണ്ടുവന്നില്ല. അല്ല അങ്ങോട്ടേക്ക് ദൂരം ഉണ്ടാ നോക്ക്, ഇറക്കുന്നു. ഇറങ്ങുമ്പോ കുഴപ്പമുണ്ടാവില്ല, തിരിച്ചു കയറുമ്പോഴായിരിക്കുള്ളൂ. ഭയങ്കരമായിട്ട് ഇറക്കാൻ പോണം. ഇതേ നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയില് അവിടെ കുറെ പക്ഷികളൊക്കെ നിക്കുന്നുണ്ട്, കാണിച്ചു തരാട്ടോ. ചെമ്മരി ആടല്ലടോ, അതെന്തോ ഒട്ടക പക്ഷി പോലത്തെ ഒട്ടക പക്ഷിയാണ്. അല്ല പക്ഷി, പക്ഷെ അത് ക്യാമറയിൽ മര്യാദ കാണാൻ പറ്റുള്ള ഒട്ടക പക്ഷി പോലെ ഇരിക്കണ്. സൂം ചെയ്തിട്ട് കാണുന്നില്ല. പിന്നെ ചെമ്മരിയാടും ഉണ്ട്. യമു ആ എന്തെങ്കിലും ആവട്ടെ. ഇറങ്ങൂ, ഇറങ്ങാൻ കുഴപ്പമുണ്ടാവില്ല, തിരിച്ചു കയറാനായിരിക്കും പണി. കണ്ണ് കാണാം. ആ ഇവിടെ കൂളിംഗ് ഗ്ലാസിന്റെ ആവശ്യമില്ല, നല്ല നല്ലൊരു തണുപ്പും അല്ലേ, നല്ലൊരു ക്ലൈമറ്റ്, നല്ല രസമുണ്ട്. ഇത് വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കണുണ്ടോ? വെള്ളത്തിന്റെ അരച്ചില്. താഴെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ? അവിടെ വരെ നമുക്ക് ഇറങ്ങണം. അവിടെ എത്തുമ്പോഴേക്കും ചാവാതിരുന്നാ മതി. വരുന്നു ആൾക്കാരിള്ള സാധ്യത വളരെ കൂടുതലാണ്. പണി എടുക്കാൻ മടിയാണ്, അതാണ് അഡ്വഞ്ചറസ് ഒക്കെ ആയിട്ട് പോയതല്ലേ. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും താൻ അവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ താഴോട്ട് ഇറങ്ങണം. ഒരു കുത്തനെ ഉള്ള ഇറക്കമാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷൂ എന്ന് പറഞ്ഞ അവിടെ കിടക്കും. കണ്ടോ, നമ്മളൊരു ചെറിയൊരു കുഞ്ഞു മരത്തിൽ കൂടിയൊക്കെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഘോരമായ കാടൊന്നുമല്ല, എന്നാലും ചെറിയൊരു രണ്ട് സൈഡിലും
ചെറുതായിട്ടത് ഇങ്ങനെ കാട് പിടിച്ച പോലെ ഉണ്ട്. അതെ, ഈ കാട് മുഴുവൻ ഫോറസ്റ്റ് ആണല്ലോ. അങ്ങനെ അല്ലല്ലോ, ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. വീണാട്ടാണ്, വീണാട്ടം ഡോ വീടല്ലേ, വീടല്ലേന്ന്. ഇതിന്റെ രണ്ട് സൈഡില് നല്ല രസമുണ്ട് കാണാനായിട്ട്. രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകിയിട്ട്. അങ്ങനെ നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടു തുടങ്ങി. വിനോദേട്ടൻ അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് എടുത്തോണ്ടിരിക്കുകയാണ്, വീഡിയോ എടുക്കുവാണ്. എന്താണേലും നമ്മുടെ നാട്ടിലെ വെള്ളച്ചാട്ടത്തിന്റെ അത്ര ഒന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മള് ഡെസ്റ്റിനേഷനിലെത്തി ഗൈസ്. ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടം. നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല, എന്നാലും ഒരു വെള്ളച്ചാട്ടം, ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടാ. പക്ഷെ ഒരു വണ്ടിക്കപ്പത്ത് വരാനായിട്ട് അടിപൊളിയാണ്, നല്ല ക്ലൈമറ്റ് ആണ്. നമുക്കൊരു മനസ്സിന് കുളിർമയൊക്കെ കിട്ടും. അപ്പനും അമ്മാമയ്ക്കും അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് കൊടുത്താൽ പോകണ്ട, നമുക്ക് അവരെടുത്ത് വന്ന് ഫോട്ടോ. നല്ല അപ്പളോട് നന്നായിട്ടൊക്കെ സംസാരിച്ചു. നല്ല നല്ല ക്യൂട്ട് കപ്പിൾസ് ആണ് അവര്. അവരെ പറ്റിയാട്ടോ, അവരെ കുറെ കഷ്ടപ്പെട്ടാണ് പോസ്റ്റ്. എന്നാലത് നോക്കണില്ല. നമുക്ക് ഇവിടെ നിന്ന് നടന്നിട്ട് ആ വെള്ളച്ചാട്ടത്തിന്റെ ആ സൈഡ് ആ അടിയിലെ അവിടെ പോകാൻ പറ്റിയിട്ടാ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ പിടിക്കുന്നില്ല, ഒരു ചെറിയ വഴിയാണ്. ഞാനും കാല് വെച്ചാ താഴെ കിടക്കും. അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം. ആണോ? ഞാനങ്ങനെ ഇതിന്റെ അടിയിലെത്തി. നമ്മള് നനയുന്നുണ്ട്, അടിപൊളി ഫീലാണ്. ഇവിടെ എത്തിക്കഴിയുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടോ വെള്ളച്ചാട്ടമാണ് മോളിൽ നിന്ന് വീണുകൊണ്ടിരിക്കണം. അപ്പൊ അതിന്റെ അടിയിലാണ് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത്. വിനോദായിട്ടം വരുന്നുണ്ട്, അടിപൊളി ഫീൽ. ഇട്ടൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മുഖത്തേക്ക് ഒക്കെ ഇങ്ങനെ വെള്ളമൊക്കെ തെറിച്ചിട്ട് നല്ല രസമുണ്ട്. എങ്ങനെയുണ്ട് പൊളി? ഇതുണ്ടോ വെയിലും കൂടെ അടിക്കുമ്പോഴേ നല്ല ഭംഗിയുണ്ടാ വെള്ളം വീണ കാണാനായിട്ട്. നിങ്ങളിപ്പോ വെള്ളച്ചാട്ടത്തിന്റെ ഉള്ളിലാണ്, വെള്ളച്ചാട്ടം പുറകിലാണ്. കണ്ടടാ എന്താണത്, ജലകന്യകയോ? ഞാനവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. വിനോദേട്ടൻ്റെ അടുത്ത ആൾക്കാരുടെ ഫോട്ടോ എടുത്തു കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്റെ താഴെ ഇറങ്ങാതിരുന്നേ, ഇതുവഴി ഇറങ്ങാനോ? അതിലിറങ്ങാൻ പറ്റൂലേ? ചെലപ്പോ തെന്നുമായിരിക്കും അല്ലേ. ഇതില് സൂക്ഷിച്ചിറങ്ങണേ. ആ സൂക്ഷിക്കണേ.
നമുക്കിവിടെ കുളിക്കാനൊക്കെ പറ്റൂട്ടോ. പിന്നെ നമ്മൾ വരുമ്പോ അതിനുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് വരണം. പിന്നെ ഷൂസ് ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാലേ അറിയാലോ ഷൂസ് ചെയ്യും. അതുകൊണ്ട് ഷൂസ് ഒന്നും ഇട്ടിട്ട് ഇറങ്ങാൻ പറ്റൂല. അപ്പൊ അതിനനുസരിച്ചുള്ള ബുക്കേഴ്സും ഡ്രസ്സും പിന്നെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തന്നെ വരാൻ കിട്ടും. ഇറങ്ങുന്നില്ലേ? ഞാൻ ഇരുന്നൊക്കെയാണ് ഫോട്ടോഷൂട്ട് നടത്തുന്നത്. ഷൂസും അനയാതെ വരാനുള്ള ഉദ്ദേശമാണ്. ഞാൻ വിചാരിച്ച വെള്ളത്തിൽ തട്ടേണ്ടി വരുള്ളൂ. ഇതിൻ്റെ ചാടാതെ അല്ല ഇനി എങ്ങനാ നനയാതെ വരും? ഇനി ഏതില് ചാടി വരും നനയാതെ? ഇന്ന് പോരി ദൈവം. അമ്മ ആരോ ഇത്ര പഴയതായിരുന്നു. ഭാഗ്യം ബ്രേച്ചിരിക്കുന്ന മരവണ് കണ്ടപ്പന്നെ അറിയാം. എന്നതേട്ടാ എന്താണ് ഉദ്ദേശം? എന്താ ചെയ്യാൻ പോണോ? വെള്ളത്തിലിറങ്ങാൻ പോണോ? വെള്ളത്തിലിറങ്ങാൻ പോണോ? കാല് നനക്കാനോ? നല്ല തണുപ്പായിരിക്കോ വെള്ളത്തിൽ. ഷൂസും സോക്സും നനക്കരുതെന്ന്. നല്ല രസമായിരിക്കും. നമുക്കൊരു ടവല് കൊണ്ടുവരേണ്ടതായിരുന്നല്ലേ. ഞാനും വരട്ടെ, ഞാനും വരട്ടെ അങ്ങോട്ട്. മിസ്റ്റർ ഞാനും വരട്ടെ, ഞാൻ വരട്ടെ അങ്ങോട്ട്. പതുക്കെ 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 സൂക്ഷിച്ചു വന്ന കല്ലേ കൂടെ. അങ്ങനെ ഗൈസ്, വെള്ളം അലർജി ഉള്ള ജീനുമോളും വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴും വെള്ളത്തിന്റെ പാറയിൽ ഇറങ്ങി നിൽപ്പുണ്ട്. ഇതുകൊണ്ട് വെള്ളം അലർജി ഉള്ള കൂട്ടത്തില് എന്ത് ചെയ്യാം? ആൾക്കാരൊക്കെ അപ്പുറത്തേന്ന് ചില്ല് ചെയ്യുന്നുണ്ട്. വെള്ളച്ചാട്ടം ദോണ്ട അങ്ങാകല്. എനിക്ക് ഷൂസും സോക്സും അനക്കണ്ട, അല്ലെങ്കിൽ നമ്മൾ സ്പെയർ കൊണ്ടുവരണം. അല്ലെങ്കിൽ കാറിലൊക്കെ കയറുമ്പോ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അതെ അതെ, അല്ലാതുകൊണ്ട് അലർജി ഉണ്ടായിട്ടല്ല. ചൊറിയും തോന്നുന്നല്ലേ. ഇവിടെ നിന്ന് പിടിച്ചിട്ടൊന്നും ചെയ്യാ വെള്ളത്തില്. അപ്പൊ ആരോടൊപ്പം പോയി കിടക്കൂട്ടെ. എന്താടി കപ്പിൾ കോമഡി വീഡിയോസ് ഇല്ലേ? എവിടുന്ന് പിടിക്കണോ? എന്തെങ്കിലും പിടിക്കായിരുന്നു. ഒരു കോമഡി പറഞ്ഞു പറയടി. ഹോട്ടലാന്ന് കഴിച്ചിട്ട് ബാർബർ ഷോപ്പിൽ കഴുകി. എന്തുണ്ട് കഴിക്കാൻ? കട്ടിങ്ങും ഷേവിങ്ങും. എന്ത് പ്ലചാട്ടത്തിനോ? അയ്യോ അളന്നോക്കാൻ പറ്റില്ല. നമ്മളെ അളന്നോക്കിട്ട് പറഞ്ഞാൽ മതിയോ? സീരിയസ് ആയിട്ട് മറ്റേ ഐഫോണിൽ മറ്റേ സാധനം വെച്ചിട്ടിങ്ങനെ വരച്ച് നോക്കാം. നോക്കട്ടെ, നോക്കാം. 2.64 മീറ്റർ. പക്ഷേ അതല്ല, അത് നമ്മൾ ഇവിടെ നോക്കുമ്പോഴല്ലേ അങ്ങനെ സാധനത്തെ അടുത്തേക്ക് ഇടുമ്പം. അപ്പൊ ഞങ്ങളങ്ങ് തിരിച്ചു പോവാണ്. ഇവിടെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആകും കേട്ടോ. ഇവിടെ വരാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് വന്ന് നോക്കുക. അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേക്കാട്ടോ. ബിഗ് മാക്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.